കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. സഹനം അനുഗ്രഹമായ എന്ന ശുശ്രൂഷയിൽ ഇന്ന് നാം മനസ്സിലാക്കുന്നത്, സഹനത്തിന്റെ തീ ചൂളയിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകുമ്പോൾ, ദൈവം നമ്മളെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം. സഹനത്തിന്റെ വഴികളിൽ വിജയം വരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള ഒരു വിളിയായിട്ട് നമുക്കിതിനെ കാണാം. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്നത് ബഹുമാനപ്പെട്ട റെജി വർഗീസ് ആണ്. അയർലൻഡിൽ വളരെ ശക്തമായ ശുശ്രൂഷ വേലയെ നേതൃത്വം കൊടുക്കുകയും അതോടൊപ്പം തന്നെ SR മിനിസ്ട്രി അയർലൻഡിൽ മധ്യസ്ഥ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ കോർഡിനേറ്ററായും അദ്ദേഹം ശുശ്രൂഷ ചെയ്തു വരുന്നു. ബ്രദർ റെജി വർഗീസിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സഹനത്തിന്റെ ചൂളയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടി പ്രത്യേകം മാർഗ്ഗം യാചിക്കുവാൻ പരിശുദ്ധ അമ്മയെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും തമ്പുരാനോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. എത്ര ദൂരം സഞ്ചരിക്കേണം യേശുവേ നിൻ മുഖം ദർശിക്കുവാൻ, ഇനി എത്ര മുൾമുടി ശിരസിൽ പതിക്കേണം നാഥനെ നിൻ പാദം ചുംബിക്കുവാൻ, ദേവനെ നിൻ രാജ്യം കണ്ടിടുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹനം അനുഗ്രഹമായി എന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ ഇന്നേ ദിവസം നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദൈവവചന ഭാഗം പ്രഭാഷകന്റെ പുസ്തകം 2 അതിൻ്റെ 5 നിന്നുകൊണ്ടാണ്. വചനം ഇങ്ങനെ പറയുന്നു, എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ സഹനത്തെ താരതമ്യം ചെയ്യുന്നത് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെയാണ്. നമുക്കറിയാം, സ്വർണം അഗ്നിയിലിട്ട് ഉരുക്കുമ്പോഴാണ് അതിന്റെ മാലിന്യങ്ങൾ, അതിന്റെ കീടങ്ങൾ മാറ്റപ്പെടുകയും തനി തങ്കം പുറത്തു വരികയും ചെയ്യുന്നത്. ഇതുപോലെയാണ് കർത്താവിന് സ്വീകാര്യരായിരിക്കുന്ന വ്യക്തികളെ സഹനത്തിന്റെ ചൂളയിലൂടെ കടത്തിവിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാക്കി ദൈവം മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടതകളെ നാം അഭിമുഖീകരിക്കാറുണ്ട്. സാമ്പത്തിക മുത്തിബൂട്ടുകൾ മൂലം വരുന്ന സഹനങ്ങൾ, അടിക്കടി ഉണ്ടാകുന്ന രോഗങ്ങൾ മുഖാന്തരമുള്ള സഹനങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യർ ചെയ്യുന്ന പാപത്തിന്റെ പരിണിതഫലമായി വരുന്ന സഹനങ്ങളുണ്ട്, സുവിശേഷ വേലയെ സംബന്ധിച്ച് വരുന്ന സഹനങ്ങൾ, അങ്ങനെ അനേക രീതികളിൽ മനുഷ്യർ സഹനത്തെ അഭിമുഖീകരിക്കുമാറുണ്ട്. എന്നാൽ അനേകരുടെ ജീവിതം നാം പരിശോധിച്ചാൽ സഹനങ്ങൾ യേശുവിനെ കണ്ടെത്തുവാനുള്ള ഒരു കൃപയായി മാറിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്റെ ജീവിതത്തിൽ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ സഹനങ്ങളുടെ തീച്ചൂളകളാണ് യേശുക്രിസ്തുവിന്റെ മുഖം കാണുവാൻ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാൻ എന്റെ ജീവിതത്തിലും ദൈവം കൃപ നൽകിയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹനം ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള ഒരു കൃപയായി വ്യക്തികളുടെ ജീവിതത്തിൽ മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം ഈ സഹനങ്ങളെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ കൈകാര്യം ചെയ്യുന്നത്. സഹനത്തെ ഒരുവൻ കൈകാര്യം ചെയ്യുന്നത് പ്രാർത്ഥനയിലൂടെയാണ്, പ്രാർത്ഥനയുടെ അകത്താണ്. കാരണം പ്രാർത്ഥനയുടെ അകത്ത് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതായ ഒരു സഹനവും മനുഷ്യന്റെ ജീവിതത്തിലില്ല. കാരണം ഏറ്റവും നന്നായി സഹിച്ചവനെയാണ് നാം പ്രാർത്ഥനയുടെ അകത്ത് ധ്യാനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സഹനങ്ങൾ ചെറുതാവും, അവന്റെ സഹനങ്ങൾ വലുതായി നിൽക്കുമ്പോൾ.
കാരണം വേദനയുടെ നിമിഷങ്ങളിൽ അല്ലെങ്കിൽ കഷ്ടതയുടെ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയിലൂടെയാണ് ആ സഹനത്തെ നമ്മൾ കൈകാര്യം ചെയ്യുവാൻ കഴിയുക. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ 120-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. സങ്കീർത്തനം 55-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ഭാരങ്ങൾ നാം പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിലേക്കാണ് സമർപ്പിക്കുന്നത്. നമ്മുടെ കഷ്ടതകൾ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുകിൽ നാം അനുഭവിക്കുന്ന ആ സഹനത്തിൻ്റെ അകത്ത് നിന്ന് ദൈവം അത്ഭുതകരമായി നമ്മെ ആ സഹനം അനുഗ്രഹമാക്കി മാറ്റുന്നതായിട്ട് കാണുവാൻ കഴിയും. എവിടെയാണോ നാം വേദന അനുഭവിച്ചത്, ഏത് മേഖലയിലാണോ നാം ദുഃഖം അനുഭവിച്ചത്, അതേ മേഖലയിൽ ദൈവം നമ്മെ ഉയർത്തുന്നത് കാണുവാനായിട്ട്, അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഏറ്റവും നന്നായി സഹിച്ച വ്യക്തിയെ നാം ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത് കാണുവാനായിട്ട് കഴിയും. ഒരിക്കലൊരു സഹോദരൻ ഇങ്ങനെ പങ്കുവച്ചു, ജീവിതത്തിൽ ഒരു വലിയ തഴക്ക ദോഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, കുമ്പസാരിച്ചു നോക്കി, എന്നിട്ടൊന്നും ഈ തഴക്ക ദോഷം അദ്ദേഹത്തിൽ നിന്ന് മാറുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ മേഖലകളിൽ ഒരു വലിയ സഹനത്തെ അയച്ചു. ആ സഹനത്തെ അയച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ തീരുമാനമെടുക്കുവാൻ കഴിഞ്ഞു, ഒരു ഉറപ്പുള്ള തീരുമാനമെടുക്കുവാൻ കഴിഞ്ഞു. ആ സഹനം അദ്ദേഹത്തിന് ആ തഴക്ക ദോഷങ്ങളിൽ നിന്ന് വലിയൊരു വിടുതലായി മാറി, വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയതായി അദ്ദേഹം പങ്കുവച്ചു. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സഹനം അദ്ദേഹത്തെ വിശുദ്ധീകരിക്കുന്നതിന് കാരണമായി തീർന്നു, അദ്ദേഹത്തെ മോൾഡ് ചെയ്യുന്നതിന് കാരണമായി തീർന്നു, അദ്ദേഹത്തിനെ ആത്മീയ ജീവിതത്തിൽ ഒരു പടി കൂടെ ഉയർത്തുന്നതായിട്ട് കാണുവാനായിട്ട് കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങൾ നമ്മളെ തളർത്തുകയല്ല, നമ്മളെ ആത്മീയമായി വളർത്തുകയത്ര ചെയ്യുന്നത്. എന്നാൽ ചില സഹനങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് താൽക്കാലികമായിട്ട് മാറുന്നതായിട്ട് കാണാം, അത് നിലനിൽക്കുന്നതായിട്ട് കാണും. കാരണം എന്തുകൊണ്ടായിരിക്കാം അതങ്ങനെ നിലനിൽക്കുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ ആ മേഖലകൾ വിടുതൽ ലഭിക്കാത്ത സഹനങ്ങൾ അല്ലെങ്കിൽ വേദനകൾ മുൻപോട്ട് പോകുന്നത് കാണാം. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ തൻ്റെ നിത്യനാശത്തിലേക്ക് നിബദിക്കുന്നതിനേക്കാൾ വലുത് ഒരു താൽക്കാലിക സഹനം കൊടുത്ത് ആ വ്യക്തിയെ ആ നിത്യനാശത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില താൽക്കാലിക സഹനങ്ങൾ നിത്യമായ നാശത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ കാരണമായി തീർന്നു. എന്നാൽ നമുക്കറിയാം, ചില സഹനങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിടുതലുണ്ട്, അത്ഭുതം അതിൽ നടക്കും. എന്നാൽ ചിലതിൽ ചിലപ്പോൾ ചില കാലതാമസങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ അത് നിലനിൽക്കുന്നത് പോലെ കാണുവാൻ കഴിയും. ബൈബിളിൽ നമുക്കറിയാം, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും സീലാസും കാരാഗ്രഹത്തിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, കാരാഗ്രഹ വാതിലുകൾ തുറന്നു, അവരുടെ കയ്യിലുണ്ടായിരുന്ന ചങ്ങലകളൊക്കെ അഴിഞ്ഞു നിലത്ത് വീണു. കാരണം ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ തൻ്റെ സഹനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്, ദൈവം അത്ഭുതം ചെയ്ത് ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവമാണ്. അപ്പോൾ തൻ്റെ കഷ്ടതയിൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ തനിക്ക് വിടുതലയക്കുന്ന ഒരു ദൈവമാണ്. നമുക്കറിയാം, അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാന് ചരിത്രം പറയുന്നു അദ്ദേഹത്തെ തിളച്ച എണ്ണയിലിട്ടതാണ്. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്നവനെ തിളച്ച എണ്ണയിൽ നിന്ന് പോലും ഒരു സഹനത്തിൻ്റെ ചൂളയിൽ നിന്ന് പോലും പുറത്തു കൊണ്ടുവരുവാൻ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന അല്ലെങ്കിൽ നാം ആശ്രയിക്കുന്ന നമ്മുടെ കർത്താവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യോഹന്നാനെ തിളച്ച എണ്ണയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഒരു കർത്താവ്, കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളക്കി അല്ലെങ്കിൽ കാരാഗ്രഹ വാതിലുകൾ തുറന്ന് പൗലോസിനെയും സീലാസിനെയും പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവം. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കഷ്ടതയുടെ അകത്ത് ദൈവം നമുക്ക് വിടുതലയക്കുന്ന ദൈവമാണ്.
എന്നാൽ ഇതേ അപ്പോസ്തോലനായിരിക്കുന്ന പൗലുസ്ലീഹ സീസറിൻ്റെ അരമനയുടെ അടുത്ത് ഒരു വീട്ടു തടങ്കലിൽ വർഷങ്ങളോളം അദ്ദേഹം തടങ്കലിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഈ ഇവിടെ ആരാധിച്ചതുപോലെ തന്നെ അവിടെയും ആരാധിച്ചു കാണും, പ്രാർത്ഥിച്ചു കാണും. പക്ഷേ ആ വീട്ടു തടങ്കലിൻ്റെ അകത്ത് അവിടെ അടിത്തറ കുലുങ്ങുകയോ ആ വാതിലുകൾ തുറക്കുകയോ ഒന്നും ചെയ്തില്ല. അദ്ദേഹം ആ കാരാഗ്രഹത്തിൻ്റെ അകത്ത് തന്നെ കിടക്കേണ്ട അവസ്ഥ വന്നു. എന്നാൽ നമുക്കറിയാം, യോഹന്നാൻ ശ്ലീഹ പത്മോസിൻ്റെ ദ്വീപിലേക്ക്, എഫേസസിലെ പത്മോസിൻ്റെ ഏകാന്ത തടവിലേക്ക് യോഹന്നാനെ അയച്ചു. അവിടെ നമുക്കറിയാം, വിഷപ്പാമ്പുകളും ശവം തിന്നാൻ വരുന്ന കഴുകന്മാരും വട്ടമിട്ട് പറക്കുന്ന ഒരു ഏകാന്ത തടവുകളിലേക്ക്, ഒരു വലിയ സഹനത്തിൻ്റെ ഏകാന്തതയിലേക്ക് അദ്ദേഹം കിടക്കേണ്ടി വന്നു. അനേക നാളുകൾ അദ്ദേഹം അവിടെ കിടന്നു. എന്നാൽ യോഹന്നാനോട് ചോദിച്ചു നോക്കിയാൽ പറയും, ആ സഹനത്തിൻ്റെ ചൂളയിൽ, അല്ലെങ്കിൽ ആ വേദനയുടെ കാലഘട്ടത്തിൽ ആണ് ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നത് കാണുന്നത്. സ്വർഗം തുറന്നിരിക്കുന്നതും ദൂതന്മാർ താഴേക്ക് ഇറങ്ങി വരുന്നതും ഞാൻ ആ അവസരങ്ങളിൽ കണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് കണ്ടു. അതുകൊണ്ടാണ് എനിക്ക് വെളിപാടെന്ന് പറയുന്ന പുസ്തകം ഈ ലോകത്തിന് സമ്മാനിക്കുവാൻ കഴിഞ്ഞത്. ആ സഹനത്തിൻ്റെ, അല്ലെങ്കിൽ ആ വേദനയുടെ നെരിപ്പോടുകളുടെ സമയത്താണ്. അപ്പൊ സഹനത്തിൻ്റെ അവസ്ഥയിൽ ദൈവത്തിന്, ആ അവസ്ഥയിൽ കിടക്കുമ്പോഴും ദൈവത്തിനൊരു പ്ലാനുണ്ട്, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തലനായിരിക്കുന്ന പൗലുസ്ലീഹായോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ആ കാരാഗ്രഹത്തിൻ്റെ, അല്ലെങ്കിൽ ആ വീട്ടു തടങ്കലിലായിരിക്കുന്ന സമയത്താണ് ഞാൻ കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതി ലോകത്തിന് സമ്മാനിച്ചത്, അല്ലെങ്കിൽ സഭയ്ക്ക് സമ്മാനിച്ചത്. അപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അകത്ത് കിടന്നു കഴിഞ്ഞാലും ദൈവത്തിന് പ്ലാനുണ്ട്. കാരാഗ്രഹത്തിൻ്റെ പുറത്ത് ആ സഹനത്തിൽ നിന്ന് ദൈവത്തിന് വിടുവിച്ചാലും ദൈവനാമ മഹത്വത്തിന് അത് കാരണമായിത്തീരും. അതുകൊണ്ട് പത്മോസിൽ യോഹന്നാൻ ഏകാന്തതയുടെ സഹനത്തിൻ്റെ ചൂളയിൽ കിടന്നപ്പോഴും സ്വർഗം കാണുവാനും വെളിപാടിൻ്റെ പുസ്തകം എഴുതുവാനും അദ്ദേഹത്തിന് ദൈവം കൃപയും അനുഗ്രഹവുമായി അത് വർഷിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തോലനായിരിക്കുന്ന പൗലുസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമർ 8:38, എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഈ കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായൊരു ദൈവത്തിൻ്റെ വചനം. കാരണം എന്തായിരിക്കാം അപ്പോസ്തലനായിരിക്കുന്ന പൗലുസ്ലീഹ ഈ വചനം എഴുതി വെക്കുവാൻ ഇടയായിത്തീർന്നത്? കാരണം ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാൻ, അല്ലെങ്കിൽ ദൈവത്തെ ഒരുവൻ ആരാധിക്കുന്നത് വിടുതലിൻ്റെ അടിസ്ഥാനത്തിലല്ല, ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അദ്ദേഹം ഈ വാക്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു വിടുതൽ ലഭിക്കുന്നത് കൊണ്ട് മാത്രമല്ല നാം ദൈവത്തെ സേവിക്കുകയും നാം ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നത്, ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലത്രേ. അതുകൊണ്ട് സഹനമായിക്കൊള്ളട്ട്, വേദനയായിക്കൊള്ളട്ട്, ഉയർച്ചയായിക്കൊള്ളട്ട്, താഴ്ചയായിക്കൊള്ളട്ട്, സമ്പന്നതയായിക്കൊള്ളട്ട്, ദാരിദ്ര്യമായിക്കൊള്ളട്ട്, ഞെരുക്കമായിക്കൊള്ളട്ട്, വിശാലതയായിക്കൊള്ളട്ട്, എന്തുമായിക്കൊള്ളട്ട്, ദൈവസ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്തുവാനായിട്ട് കഴിയും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ സഹനങ്ങളുണ്ട്. സഹനങ്ങളുടെ വിടുതലുകൾ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എത്രയോ സഹനങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിച്ചിട്ടുണ്ട്. എത്രയോ കഷ്ടതകളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ട്, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ ലോകത്തെ ജയിച്ച കർത്താവിലാണ് നാം ആശ്രയിക്കുന്നത്. സഹനത്തെ അതിജീവിച്ച ദൈവസന്നിധിയിലാണ് നാം ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ സഹനങ്ങളിൽ അത്ഭുതകരമായ വിടുതകൾ നൽകി ആ മേഖലകൾ ദൈവം അനുഗ്രഹിക്കും, ഇല്ലെങ്കിൽ ആ സഹനത്തെ സ്വീകരിക്കുവാൻ, അതിജീവിക്കുവാനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം പകർന്നു തരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ, യേശു അതിരാവിലെ ഉണർന്ന് വിജനസ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതോടെ മലയുടെ മുകളിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലപ്പോഴും യേശു പ്രാർത്ഥിക്കാനായിട്ട് കടന്നുപോയി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഗത്സമനിൽ യേശു പ്രാർത്ഥിച്ചു.
എന്നാൽ ഗത്സമനിൽ യേശു പ്രാർത്ഥിച്ചത് ഒരു സഹനത്തിന്റെ ചൂളയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം. താൻ തന്റെ പിതാവ് തനിക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ പോകുന്ന സഹനത്തെ മുൻകൂട്ടി അറിഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലത്തു വീഴുന്ന രീതിയിലുള്ള പ്രാർത്ഥനയായിരുന്നു. എന്നുവെച്ചാൽ ഹൃദയം പൊടിഞ്ഞ് വേദനയോടുള്ള പ്രാർത്ഥന. എന്നാൽ മറ്റ് പലപ്പോഴും യേശു പ്രാർത്ഥിച്ചപ്പോൾ അതിതീവ്ര വേദനയോടെയല്ല പ്രാർത്ഥിച്ചത്, കാരണം താൻ ഏൽക്കുവാൻ പോകുന്ന സഹനത്തിന്റെ ആഴമെന്തെന്ന് യേശു വ്യക്തമായിട്ട് പിതാവ് മനസ്സിലാക്കി കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അതിതീവ്രതയോടെ ഗത്സമനിൽ യേശു പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കാരണം യേശുവിനറിയാം ഈ ഗത്സമന്റെ പ്രാർത്ഥന കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങുവാൻ പോകുന്നത് ഗബദായിലേക്കാണ്. എന്താണ് ഗബദ എന്ന് പറയുന്ന സ്ഥലം? ഗബദ അടിച്ചു തകർക്കപ്പെടുന്ന ഇടമാണ്. കാരണം കാട്ടുമുള്ളുകൊണ്ട് മുൾക്കിരീടം ഉണ്ടാക്കി വെച്ചു കൊടുക്കുന്ന ഇടമാണ്. മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുന്ന ഇടമാണ്. പുറമുഴവുചാല് പോലെ അടിച്ച് കീറുന്ന ഇടമാണ്. വലിയ മരക്കുരിശ് തോളിൽ വെച്ചു കൊടുക്കുന്ന ഇടമാണ് പ്രിയപ്പെട്ടവരെ ഗബദ. ആ ഗബദയുടെ ആഴമെന്തെന്ന്, അല്ലെങ്കിൽ താൻ അനുഭവിക്കുവാൻ പോകുന്ന സഹനത്തിന്റെ ആഴമെന്തെന്ന് യേശു അറിഞ്ഞ് അതിതീവ്ര വേദനയോടെ പ്രാർത്ഥിച്ചു. നമ്മുടെ ജീവിതത്തിലും സഹനത്തിന്റെ നിരിപ്പോടുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു സാധാരണ പ്രാർത്ഥനയല്ല ഞാനും നിങ്ങളും നയിക്കുന്നത്. അതിതീവ്ര വേദനയോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലേ? അതിതീവ്ര വേദനയോടെ ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ അകത്തുപോലും ഒരു ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുന്നത് തിരിച്ചറിഞ്ഞിട്ടില്ലേ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സഹനത്തിൻ്റെ വേദനയിൽ പോലെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന ഉയരുന്നത് അനുഭവമായിട്ടില്ലേ? സഹനത്തിൻ്റെ നെരിപ്പോടുകളിൽ നിന്ന് നാം ദൈവവചനം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ വാക്കുകളിൽ ഒരു ഫയർ, ഒരു തീ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ സഹനത്തിൻ്റെ മേഖലകളിൽ യേശു തൻ്റെ ജീവിതത്തിലെ ഗബദായും ഗബദ കൊണ്ട് തീരുകയല്ല, ഗബദ കഴിഞ്ഞു കഴിഞ്ഞാൽ യേശുവിന് വേണ്ടി കാത്തിരിക്കുന്നത് ഗോൽഗോത്തായാണ്. ഗോൽഗോത്ത എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആണിയടിക്കപ്പെടുന്ന ഇടമാണ്, കുന്തം കൊണ്ട് വിലാപ്പുറ കുത്തിത്തുളയ്ക്കപ്പെടുന്ന ഇടമാണ്, പുളിച്ച വീഞ്ഞ് കുടിപ്പിക്കുന്ന ഇടമാണ്, നിന്നെ തന്നെ രക്ഷിക്കാന്ന് പറഞ്ഞ് അപമാനിക്കപ്പെടുന്ന ഇടമാണ് ഗോൽഗോത്ത. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ഗത്സമനിൽ രക്തത്തുള്ളികളായി വിയർപ്പ് തുള്ളികൾ നിലത്ത് വീണെങ്കിൽ താൻ അനുഭവിക്കുവാൻ പോകുന്ന സഹനത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ടെന്ന് യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ പിതാവായ ദൈവം ഗത്സമനുടെ പ്രാർത്ഥനയുടെയിൽ പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നൊന്ന് നീക്കിത്തരണേ എന്ന് യേശു പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, പിതാവ് ആ സഹനത്തെ മാറ്റിക്കൊടുക്കുകയല്ല, പിതാവ് അത് സഹിക്കുവാൻ ഉള്ള ദൈവത്തിൻ്റെ കൃപയത്രയെ ആ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് അയച്ചു കൊടുത്തത്. കാരണം പിതാവ് പറയും ഈ സഹനം താൽക്കാലികമാണ്, ഇത് നിത്യമായൊരു സഹനമല്ല, ഇതൊരു താൽക്കാലിക സഹനമാണ്. കാരണം പിതാവ് അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. കാരണം യേശു ക്രിസ്തുവിൻ്റെ ആ പരാജയമെന്ന് തോന്നിയ, അല്ലെങ്കിൽ ആ പരാജയമെന്ന് തോന്നിയ കാര്യത്തെ പിതാവായ ദൈവം അത് വിജയമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. യേശു ക്രിസ്തുവിൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന മുൾമുടി ഒരു സാധാരണ മുൾമുടിയല്ല, അതൊരു കിരീടമാക്കി മാറ്റുകയാണ് ദൈവം ചെയ്തത്. ആ മുൾമുടി കഴിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൻ്റെ ആ മരണം പിതാവ് അത് ഉയർപ്പാക്കി മാറ്റി. കാരണം ഈ സഹനം താൽക്കാലികമാണെന്ന് പിതാവ് തെളിയിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കുരിശിലേക്ക് ഞാനും നിങ്ങളും നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങളുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന നൊമ്പരങ്ങളും വേദനകളും ഉണ്ടല്ലോ, പിതാവ് പറയും ഇത് താൽക്കാലികമാണ്. കാരണം ഇതിനപ്പുറത്ത് ഒരു നിത്യമായതിനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്തുകൊണ്ടാണ് ദൈവം കാത്തിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 48 അധ്യായം അതിലെ 10 തിരുവചനം, അതിമനോഹരമായൊരു വചനമുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു എനിക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്നെ ശുദ്ധീകരിക്കുകയാണ്, വെള്ളി പോലെയല്ല ഞാൻ നിന്നെ ശുദ്ധീകരിച്ചത്, പിന്നെയോ സ്വർണം പോലെയാണ് ഞാൻ നിന്നെ ശുദ്ധീകരിച്ചെടുത്തത്, നിന്റെ കഷ്ടതയുടെ സമയത്ത് ഞാൻ നിന്നെ ശോധന ചെയ്യുകയാണ്. അടുത്ത വാക്യം ഇങ്ങനെയാ പറയുന്നത്, അതെ ഞാൻ തന്നെ എനിക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്.
അപ്പൊ ദൈവത്തിന് വേണ്ടിയാണ് ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരുന്നാൽ പോലും ദൈവം അതിനെ നന്മയാക്കി അനുഗ്രഹമാക്കി നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റാറുണ്ട്. അതുകൊണ്ടാണ് ജോബിന്റെ പുസ്തകം 23 അധ്യായം അതിന്റെ 10 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു മനോഹരമായ വചനം. എന്തെന്നാൽ എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു, അവിടുന്ന് എന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. ജോബ് പറയുകയാണ്, എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു, എന്നെ അവിടുന്ന് പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. എന്നുവെച്ചാൽ വെള്ളി പോലെയല്ല, സ്വർണം പോലെ ദൈവം നമ്മെ ആക്കിയെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ അല്ലെങ്കിൽ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു, എനിക്ക് വേണ്ടിയാണിത് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? അതിന് മുമ്പോട്ടുള്ള വചനങ്ങൾ നാം വായിച്ചു കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ദൈവം നമ്മെ, ഏതിൽ നിന്നാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്, ഏതവസ്ഥയിൽ നിന്നാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്, ദൈവത്തിന്റെ സ്വന്തമാക്കുവാനായി ഏത് മേഖലകളിൽ നിന്നാണ് നമ്മളെ വിടുവിച്ചത്. നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. അതിങ്ങനെയാണ് പറയുന്നത്, കഴിഞ്ഞ കാര്യങ്ങൾ വളരെ മുമ്പേ ഞാൻ പ്രസ്താവിച്ചിരുന്നു, അവ എൻ്റെ ആദരങ്ങൾ തന്നെ നിങ്ങൾ അറിഞ്ഞു, ഞാൻ അവയെ വെളിപ്പെടുത്തി, ഉടൻ തന്നെ ഞാൻ പ്രവർത്തിച്ചു. കാരണം നീ ദുഷാഢ്യക്കാരനും നിന്റെ കഴുത്തിരുമ്പ് പോലെ വഴക്കമില്ലാത്തതും നിന്റെ നെറ്റി പിത്തള പോലെ കഠിനവുമാണെന്ന് ഞാൻ അറിയുന്നു. നിന്റെ വിഗ്രഹമാണത് ചെയ്തത്, നിന്റെ കൊത്തു വിഗ്രഹങ്ങളും വാർപ്പ് ബിംബങ്ങളുമാണ് അവ കൽപ്പിച്ചത് എന്ന് നീ പറയാതിരിക്കേണ്ടതിന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു, സംഭവിക്കുന്നതിന് മുൻപേ ഞാൻ പ്രസ്താവിച്ചു, നീ കേട്ടുകഴിഞ്ഞു, ഇനി കാണുക നീ ഇത് പ്രഘോഷിക്കുകയില്ലേ. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇന്ന് മുതൽ ഞാൻ നിന്നെ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കും, നിനക്ക് അജ്ഞാതമായ നിഗൂഢ കാര്യങ്ങൾ തന്നെ, നിനക്കതറിയാമായിരുന്നു എന്ന് നീ പറയാതിരിക്കേണ്ടതിന് അവയെ വളരെ നാൾ മുമ്പല്ല ഇപ്പോൾ സൃഷ്ടിച്ചതാണ്. നീ അവയെപ്പറ്റി ഒരിക്കലും കേൾക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല, പണ്ടു മുതലേ നിന്റെ കാത് അടഞ്ഞാണിരുന്നത്. നീ വഞ്ചന കാണിക്കുമെന്നും ജനനം മുതലേ കലഹക്കാരനായി അറിയപ്പെടുമെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്റെ നാമത്തെ പ്രതി ഞാൻ കോപമടക്കി, എന്റെ മഹിമയ്ക്കായി ഞാൻ നിന്നെ വിച്ഛേദിക്കാതെ നിയന്ത്രിച്ചു, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു. അടുത്ത വാക്യമാണ് 48 അധ്യായം 10 വാക്യം, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു. എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചുളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു. എന്തിനാ പ്രിയപ്പെട്ടവരെ? ദൈവത്തിനു വേണ്ടി. എന്തിൽ നിന്നൊക്കെയാണ് നമ്മെ ദൈവം ശുദ്ധീകരിക്കുന്നത്? നിന്റെ നെറ്റി പിത്തള പോലെ കഠിനം, നിന്റെ കഴുത്തിരുമ്പ് പോലെ വഴക്കമില്ലാത്തത്, നിന്റെ കാത് ചെറുപ്പം മുതലേ അടഞ്ഞാണിരുന്നത്, നീ വഞ്ചന കാണിക്കും, കലഹക്കാരനായി അറിയപ്പെടും. എന്നാൽ ഇതിന്റെ അവസ്ഥയിൽ നിന്നെല്ലാം ദൈവമായ കർത്താവ് ഒരു താൽക്കാലിക സഹനത്തെ നിന്റെ ജീവിതത്തിൽ അയച്ചുകൊണ്ട് ഒരു നിത്യമായ ജീവിതത്തിന് വേണ്ടി ദൈവം ഒരുക്കുകയത്ര ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സഹനവും വേദനകളും നൊമ്പരങ്ങളും നമ്മളെ ദൈവം സ്വന്തമാക്കി മാറ്റുവാനായിട്ട് ഉപയോഗിക്കും. നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി ദൈവം അതിനെ ഒരുക്കി നമുക്ക് എന്നേക്കുമുള്ള, അല്ലെങ്കിൽ ഒരു താൽക്കാലിക സഹനം നിത്യമായ ഒന്നിനെ നഷ്ടപ്പെട്ട് കളയാതെ ചെയ്യുന്നതിന് വേണ്ടി ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണ്ണമായിട്ട് ഈ നിമിഷം വിട്ടു കൊടുക്കാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സഹനവും ദൈവമേ നീ അനുഗ്രഹമാക്കി മാറ്റുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. എവിടെയാണോ ഞങ്ങൾ സഹിക്കുന്നത് അവിടെ ഞങ്ങൾക്ക് ശക്തി പകരുന്ന ദൈവത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ കണ്ടെത്തുവാനുള്ള ഒരു വാതിലായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതാ ഞങ്ങളുടെ മുന്നിൽ സന്നിഹിതനായിരിക്കുന്ന കർത്താവെ, തിരുവോസ്തുരൂപനായി ഞങ്ങളുടെ മുന്നിലേക്ക് അവിടുന്ന് കടന്നു വന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇതാ ഞങ്ങളുടെ സഹനങ്ങളെ യേശുവെ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് ഞങ്ങൾ ഈ നിമിഷം വിട്ടുതരുന്നു. കന്തനാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും പ്രത്യാശയും ഉളവാക്കുമെന്ന് അരുളി ചെയ്തവനായ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളും നൊമ്പരങ്ങളും വേദനകളും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയാക്കി മാറ്റുന്ന അവിടുത്തെ വലിയ സ്നേഹത്തിനായി, അവിടുത്തെ കാരുണ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് നാളെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി ആ വാതിലുകൾ തുറന്നു വരുന്നതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് അങ്ങയുടെ ആശീർവാദത്തിനായി ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുകയാണ്. സകല മഹത്വവും
ഞങ്ങൾ യേശുവിന്റെ പാദപീഠത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.